നമസ്കാരം. ഇന്ന് ക്യാപ്റ്റൻ വിക്രം ബാത്രയുടെ ജന്മവാർഷിക ദിനമായിരുന്നു. ഹിമാചൽ പ്രദേശിലെ ഗുജ്ജാർ ഗ്രാമത്തിൽ 1974 സെപ്റ്റംബർ 9 ബത്ര ജനിക്കുന്നത്. 1996 ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ ചേർന്ന വിക്രം ഈശ്വരനെയും പിതാവിനെയും അല്ലാതെ ഒന്നിനെയും വകവയ്ക്കാത്തവനായിരുന്നു. ആർമിയിൽ നിന്ന് വന്ന ജോയിനിങ് ലെറ്റർ കണ്ടപ്പോൾ ഹോങ്കോങ്ങിലെ കപ്പലേക്കുള്ള മർച്ചന്റ് നേവിയുടെ ജോയിനിങ് ഓർഡർ, ടിക്കറ്റുകൾ എന്നിവ വേണ്ടെന്ന് വയ്ക്കുവാൻ ബത്ര എന്ന ശുഭിത യൗവനത്തിന് അരനിമിഷം പോലും വേണ്ടി വന്നില്ല. അങ്ങനെ ജമ്മു കാശ്മീർ റൈഫിൾസിന്റെ 13 ബറ്റാലിയനിലൂടെ വിക്രം തന്റെ സൈനിക ജീവിതം ആരംഭിച്ചു. 1999 കാർഗിൽ യുദ്ധ സമയത്ത് പാക് പട്ടാളം കയ്യേറിയ പോയിന്റ് 5140 തിരികെ പിടിക്കാൻ നിയോഗിക്കപ്പെട്ട ക്യാപ്റ്റൻ വിക്രം ബാത്രയുടെ സംഘമാണ്. കാർഗിൽ യുദ്ധത്തിലെ തന്നെ ഏറ്റവും ഘോരവും രക്തരൂക്ഷിതവുമായ പോരാട്ടം നടന്നത് ടൈഗർ ഹില്ലിന് വേണ്ടിയാണ്. അസാമാന്യ ധൈര്യത്തിന്റെ പേരിൽ ഷേർഷാ എന്ന വിളിപ്പേര് നേടിയ അദ്ദേഹം ശത്രുക്കളെ അപ്രതീക്ഷിതമായി ആക്രമിക്കാനാണ് തീരുമാനിച്ചത്. 1999 കാർഗിൽ യുദ്ധ സമയത്ത് പാക് പട്ടാളം കയ്യേറിയ പോയിന്റ് 5140 തിരികെ പിടിക്കാൻ നിയോഗിക്കപ്പെട്ടത് ക്യാപ്റ്റൻ വിക്രം ബാത്രയുടെ സംഘമാണ്. കാർഗിൽ യുദ്ധത്തിലെ തന്നെ ഏറ്റവും ഘോരവും രക്തരൂക്ഷിതവുമായ പോരാട്ടം നടന്നത് ടൈഗർ ഹില്ലിനു വേണ്ടിയാണ്. അസാമാന്യ ധൈര്യത്തിന്റെ പേരിൽ ഷേർഷാ എന്ന വിളിപ്പേര് നേടിയ അദ്ദേഹം ശത്രുക്കളെ അപ്രതീക്ഷിതമായി ആക്രമിക്കാനാണ് തീരുമാനിച്ചത്. ഇതിനിടെ ഇന്ത്യൻ വയർലെസ് സന്ദേശങ്ങളിൽ ചിലത് ചോർത്തിയ പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് തങ്ങൾക്ക് നേരിടേണ്ടി വരിക ഡെൽറ്റ കമ്പനിയിലെ സിംഹകുട്ടിയാണെന്ന് അറിയാമായിരുന്നതിനാൽ അവർ ശക്തമായ പ്രത്യാക്രമണത്തിന് സജ്ജമായി. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ മുകളിലേക്ക് കയറിയ ബത്രയും സംഘവും ശത്രുക്കളുടെ തൊട്ടു താഴെ എത്തിയപ്പോൾ മലമുകളിൽ നിന്ന് തുടരെ തുടരെ മെഷീൻ ഗൺ ആക്രമണമുണ്ടായി. ഇത് വകവയ്ക്കാതെ ബത്രയും 5 സൈനികരും മലമുകളിലേക്ക് വലിഞ്ഞുകയറി. മുകളിലെത്തിയ അവർ ശത്രുക്കളുടെ നേർക്ക് ഗ്രനേഡുകൾ എറിഞ്ഞു. തുടർന്ന് നടന്ന പോരാട്ടത്തിൽ അദ്ദേഹം 4 ശത്രു സൈനികരെ വധിച്ചു. ഈ ആക്രമണത്തിൽ മാരകമായി മുറിവ് പറ്റിയിട്ടും പതറാതെ അദ്ദേഹം സഹപ്രവർത്തകരെ നയിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ബത്രയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഇന്ത്യൻ സൈനികർ മികച്ച പോരാട്ടം നടത്തി ജൂൺ 20 പുലർച്ചെ 3:30 പോയിന്റ് 5140 തിരിച്ചുപിടിച്ചു. ഈ പോരാട്ടത്തിൽ 8 പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെടുകയും അവരുടെ മെഷീൻ ഗണ്ണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പോയിന്റ് 5140 തിരിച്ചുപിടിച്ചത് തുടർച്ചയായ ഏതാനും വിജയങ്ങൾ കൂടി വഴിവെച്ചു. പോയിന്റ് 5100, പോയിന്റ് 4700 തുടങ്ങിയവയും ഇന്ത്യൻ പട്ടാളം പിടിച്ചു. ബത്രയും സംഘവും പോയിന്റ് 4740 കൂടി പിടിച്ചെടുത്തു. ജൂലൈ 7 പുലർച്ചെ അവർ ശത്രുക്കളുടെ ശക്തി കേന്ദ്രമായ പോയിന്റ് 4775 തിരിച്ചുപിടിക്കാനുള്ള ശ്രമം തുടങ്ങി. സമുദ്രനിരപ്പിൽ നിന്നും 17,000 ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോയിന്റ് 4875 800 ഡിഗ്രി കുത്തനെയുള്ള കയറ്റത്തെ അതിജീവിച്ച് മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന ഒന്നായി ബത്രയ്ക്കും സംഘത്തിന് മുന്നിൽ നിലകൊണ്ടു. സഹപ്രവർത്തകരോട് ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെട്ടിട്ടില്ലാത്ത ആ ധീരൻ പുഞ്ചിരിയോടെ പറഞ്ഞു, ഒന്നുകിൽ ഞാൻ ത്രിവർണ പതാക ഉയർത്തിയിട്ട് തിരിച്ചു വരും, അല്ലെങ്കിൽ അത് പുതച്ച് തിരികെ വരും. ഉദയത്തിനൊപ്പം തന്നെ മുന്നേറിയ ബത്രയും സംഘവും കനത്ത ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വന്നു. ഇരുവശവും അഗാധ ഗർത്തങ്ങൾ നിറഞ്ഞ അവിടെ എത്തിച്ചേരാനുള്ള ഏക വഴി ശത്രുക്കളുടെ നിയന്ത്രണത്തിലായിരുന്നു. പക്ഷേ ബത്രയും സംഘവും അവിടെ എത്തി. 5 ശത്രു സൈനികരെ ബത്ര ഈ ആക്രമണത്തിൽ വധിച്ചു. സഹപ്രവർത്തകനായ സുബേദാർ രഘുനാഥ് സിംഗിനെ വലിച്ചു മാറ്റിക്കൊണ്ട് ബത്ര പറഞ്ഞത്, മാറി നിൽക്കൂ, നിങ്ങൾക്ക് പിഞ്ചു കുട്ടികളുണ്ടെന്നുള്ള കാര്യം മറക്കരുത് എന്നാണ്. കഠിനമായ ചെറുത്തുനിൽപ്പിനൊടുക്കം വിജയം സുനിശ്ചിതമായ നിമിഷത്തിന് തൊട്ടു മുൻപ് കൂടെയുള്ള സുബേദാർ രഘുനാഥ് സിംഗ് വെടിയേറ്റു. അദ്ദേഹത്തെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് വലിച്ചു മാറ്റിയ ശേഷം ബത്ര അദ്ദേഹത്തിന്റെ പൊസിഷനിൽ ഇരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. മൂളിപ്പറന്നു വന്ന ഒരു പാകിസ്ഥാനി സ്നൈപ്പറിൽ നിന്നുള്ള ബുള്ളറ്റ് കൃത്യം ബത്രയുടെ ഇടതു നെഞ്ചു തുളച്ചിറങ്ങി. ഹൃദയത്തിൽ തന്നെയായിരുന്നു വെടികൊണ്ടത്. അടുത്ത നിമിഷം തന്നെ ഒരു റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് ബത്രയ്ക്ക് ഏകദേശം അടുത്ത് വീഴും പൊട്ടിത്തെറിച്ചു. ചിതറി തെറിച്ച വലിയൊരു ലോഹച്ചീള് ആ ധീര ജവാന്റെ സിരത്തിൽ തന്നെ തറച്ചു കയറി. കേവലം 3 വർഷം മാത്രമേ സർവീസിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ദിവസങ്ങൾ കൊണ്ട് ആ സിംഹക്കുട്ടി രചിച്ചത് ഇതിഹാസം ായിരുന്നു. രക്തം പുരണ്ട ഇതിഹാസം. രാജ്യത്തിനു വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തി വീരസ്വർഗം നേടിയ വിക്രം ബത്രയ്ക്ക് രാജ്യം 1999 ഓഗസ്റ്റ് 15 മരണാന്തര ബഹുമതിയായി പരമവീര ചക്രം നൽകി ആദരിച്ചു. ബത്രയെക്കുറിച്ച് 2003 LOC കാർഗിൽ എന്ന ഒരു സിനിമ ഇറങ്ങി. പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയായ പെപ്സി വിക്രം ബത്ര കൂടെ കൂടെ പറയാറുണ്ടായിരുന്ന യേ ദിൽ മാംഗേ മോർ എന്ന വാചകം 5 വർഷം തങ്ങളുടെ ആപ്തവാക്യമായി പരിസരത്തിൽ കൊണ്ടു നടന്നു. വീരമൃത്യു വരിച്ച പരംവീർ ചക്ര വിക്രം ബത്രയുടെ ജീവിതകഥ പറയുന്ന ഷേർഷാ ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ റിലീസ് ചെയ്തിരുന്നു. സത്യത്തിൽ കാർഗിൽ മലനിരകളിൽ രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത ധീര സൈനികർക്കുള്ള തർപ്പണമാണ് ഷേർഷാ. ഇന്ത്യയിലെ ആദ്യ ടെലിവൈസ്ഡ് യുദ്ധമായിരുന്നു കാർഗിൽ. സാറ്റലൈറ്റ് ചാനലുകൾ സംപ്രേഷണം ചെയ്ത യുദ്ധം. അന്ന് പാക് സൈന്യത്തെ കീഴടക്കി പോയിന്റ് 5140 തിരിച്ചുപിടിച്ച ശേഷം ക്യാപ്റ്റൻ വിക്രം ബത്ര അന്ന് യുവ സൈനികൻ പറഞ്ഞ യേ ദിൽ മാംഗേ മോർ എന്ന വാചകം ചാനലുകളിലൂടെ ഇന്ത്യൻ യുവതയ്ക്ക് ആവേശമായി. തന്റെ ധീരത കൊണ്ട് ചരിത്രം വിജയിച്ച ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ കഥയാണ് ഷേർഷ പറയുന്നത്. പാകിസ്ഥാൻ സൈന്യത്തെ മുട്ടുകുത്തിച്ച കാർഗിൽ യുദ്ധത്തിൽ വിക്രം ബത്രയുടെ കോഡ് നെയിം ആയിരുന്നു ഷേർഷ. അദ്ദേഹം പറയുന്നുണ്ട്, എന്തായാലും ഞാൻ തിരിച്ചു വരും, ഒന്നുകിൽ ത്രിവർണ പതാക ഉയർത്തിയിട്ട്
അല്ലെങ്കിൽ അതിൽ പൊതിഞ്ഞുകൊണ്ട് യുദ്ധഭൂമിയിൽ നിൽക്കുന്ന ഓരോ സൈനികനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കൈയടക്കിയ പോയിന്റ് പോരാതെ നമ്മുടെ കൈയേറിയ എല്ലാ പോയിന്റും തിരിച്ചുപിടിക്കാനുള്ള ആവേശമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. മാതൃഭൂമിയുടെ ഒരിഞ്ചു പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത സൈനികന്റെ ആവേശം, യുദ്ധഭൂമിയിൽ പ്രാണൻ ബലി കഴിക്കേണ്ടി വരുന്ന സൈനികന്റെ കുടുംബത്തിന്റെ അവസ്ഥ നമ്മൾ ഒരു ദിവസം മാത്രമേ ആലോചിക്കുന്നുള്ളൂ. മൊയ്തീൻ കാഞ്ചന പ്രണയം വാഴ്ത്തിപ്പാടിയവർ ഈ പ്രണയം കൂടി അറിയണം. വിക്രം ബത്രയുടെ കാമുകി ഡിംപിൾ, അവർ ഇന്നുവരെയും വിവാഹം കഴിച്ചിട്ടില്ല. യുദ്ധവും പ്രണയവും മനോഹരമായി തന്നെ പ്രേക്ഷകരിലേക്ക് സംവദിപ്പിക്കാൻ സംവിധായകന് സാധിച്ചിട്ടുമുണ്ട്. കൂടാതെ മുൻ പ്രധാനമന്ത്രി സ്വർഗീയ അടൽ ബിഹാരി വാജ്പേയി ഇല്ലാതെ എങ്ങനെ കാർഗിൽ വിജയം സാധ്യമാകും? നാം സമാധാനം ആഗ്രഹിക്കുന്നവരാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയതാണ്. എന്നാൽ സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ട ശക്തിയും നമുക്കുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ട സമയമായി. അടൽജിയുടെ വാക്കുകൾ പ്രേക്ഷകനെ ദേശാഭിമാനത്താൽ പുളകിതനാക്കും. നന്നെ ചെറുപ്പത്തിൽ തന്നെ ധീരതയും ശൗര്യവും കൊണ്ട് ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതി കരസ്ഥമാക്കിയ ആ വീരനെ രാജ്യം അഭിമാനത്തോടെ ഇന്നും ഓർക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.